അപ്പോൾ ഇത് സ്ത്രീവിരുദ്ധതയാണ് എന്ന് കൃത്യമായി ആർക്കറിയാം? മാധ്യമപ്രവർത്തകർക്കറിയാം. പിന്നെ എന്തുകൊണ്ട് 24 മാധ്യമപ്രവർത്തകൻ മാത്രം ഇതൊരു സ്ത്രീവിരുദ്ധതയാണെന്ന് പറയുന്നു, മറ്റുള്ളവർക്ക് അത് സാധാരണ ഒരു പ്രസംഗമായി മാത്രം തോന്നുന്നു? അതാണ് പറഞ്ഞത്, ഇതെല്ലാം ഒരു മീഡിയ സിൻഡിക്കേറ്റിൻ്റെ ഭാഗമാണ് എന്നുള്ളത് മാത്രമല്ല, വീണ ജോർജ് എന്ന് പറയുന്ന മന്ത്രി മുൻ മാധ്യമപ്രവർത്തകയാണ്, കുറേ കാലം ഇവരുടെയൊക്കെ സഹപ്രവർത്തക കൂടിയായിരുന്നു. അപ്പോൾ ലേശം മറ്റേ കോംപ്ലക്സ് ഉണ്ടാവുമല്ലോ, അത് വർക്കൗട്ട് ചെയ്തതാണ്. ഇപ്പത്തെ ആരോഗ്യമന്ത്രി വീണ ജോർജാൻ എന്താ യോഗ്യത? ഈ കപ്പലിൽ കുലുകില്ല സാർ, നല്ല പ്രസംഗൻ, ആ പ്രസംഗത്തിനുള്ള സമ്മാനമാണ്. അന്തവും കുന്തവും തിരിയാത്ത ഒരു സാധനമാണ് ഇപ്പോ കേരളത്തിന്റെ ആരോഗ്യ വകുപ്പിന്റെ തലപ്പത്തുള്ള ഈ മന്ത്രി. അന്തവും കുന്തവും തിരിയാത്ത ഒരു സാധനമാണ് ഇപ്പോഴത്തെ ഒരു സാധനമാണ് കേരളത്തിന്റെ ആരോഗ്യ വകുപ്പിന്റെ തലപ്പത്തുള്ള ഈ മന്ത്രി. ഒരു കുന്തും അറിയില്ല, ഇങ്ങനെ ഷോ കളിച്ച് വാചോടാപം നടത്തി ഈ മുഖ്യമന്ത്രിയെ സ്തുതി പറഞ്ഞ് നടക്കാമെന്നല്ലാതെ. നിലവിലൊരു പഞ്ചായത്ത് മെമ്പർ പോലും അല്ലാത്ത, എം എൽ എയോ എം പിയോ തിരഞ്ഞെടുക്കപ്പെട്ടൊരു ജനപ്രതിനിധി പോലും അല്ലാത്ത കെ എം ഷാജിയുടെ ഈ വിളമ്പൽ കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? ഇതൊരു സ്ത്രീവിരുദ്ധ പരാമർശമല്ലേ? സ്ത്രീവിരുദ്ധ പരാമർശം മാത്രമാണോ? അത്യന്തം മോശവും ഹീനവുമായ ഒരു സംഭവമല്ലേ? എന്നിട്ട് ആരെങ്കിലും പ്രതികരിച്ചായി നിങ്ങൾ കണ്ടോ? ഇതിനെ രണ്ട് ഭാഗമായിട്ട് നമുക്ക് തിരിക്കാം. ഒന്ന്, കെ എം ഷാജിയുടെ ഈ പ്രസംഗത്തിലെ പറച്ചിലും ഒപ്പം തന്നെ ഇതിനെ ട്രീറ്റ് ചെയ്ത മാധ്യമ രീതിയുമാണ്. ആദ്യം അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിലൂടെ തന്നെ നമുക്ക് പോവാം. പ്രസംഗത്തിൽ കെ എം ഷാജി പറയുന്നത് ഒന്നുകൂടി നമുക്ക് ആദ്യം കേൾക്കണം, കാണണം. ഇപ്പത്തെ ആരോഗ്യമന്ത്രി വീണ ജോർജാൻ എന്താ യോഗ്യത? ഈ കപ്പലിൽ കുലുകില്ല സാർ, നല്ല പ്രസംഗം, ആ പ്രസംഗത്തിനുള്ള സമ്മാനമാണ്. അന്തവും കുന്തവും തിരിയാത്ത ഒരു സാധനമാണ് ഇപ്പോ കേരളത്തിന്റെ ആരോഗ്യ വകുപ്പിന്റെ തലപ്പത്തുള്ള ഈ മന്ത്രി. അന്തവും കുന്തവും തിരിയാത്ത ഒരു സാധനമാണ് ഇപ്പോഴത്തെ ഒരു സാധനമാണ് കേരളത്തിന്റെ ആരോഗ്യ വകുപ്പിന്റെ തലപ്പത്തുള്ള ഈ മന്ത്രി. ഒരു കുന്തും അറിയില്ല, ഇങ്ങനെ ഷോ കളിച്ച് വാചോടാപം നടത്തി ഈ മുഖ്യമന്ത്രിയെ സ്തുതി പറഞ്ഞ് നടക്കാമെന്നല്ലാതെ. അന്തവും കുന്തവും തിരിയാത്ത സാധനം, അതെന്താണ്? സാധനമോ? സാധനം എന്ന് പറയാൻ എന്താ, പലചരക്ക് കടയിൽ നിന്ന് വാങ്ങിക്കാൻ പറ്റുന്ന എന്തെങ്കിലും സംഭവമാണോ? ഒരു വ്യക്തിയല്ലേ? ഒരു സ്ത്രീയല്ലേ? തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധിയല്ലേ? സംസ്ഥാനത്തെ മന്ത്രിയല്ലേ? അങ്ങനെ ഒരാളെ സാധനമെന്ന് വിളിച്ചാക്ഷേപിക്കാൻ എങ്ങനെയാണ് ഷാജിക്ക് ധൈര്യപ്പെടുന്നത്? മുൻപൊരിക്കൽ നിയമസഭയിൽ പെണ്ണിനെന്താണ് കുഴപ്പമെന്ന് കെ കെ ശൈല ടീച്ചർ മറുപടിയായി പറയേണ്ടി വന്നതിൻ്റെ കാര്യം ഇപ്പോൾ ഷാജിയുടെ മനസ്സിലൂടെ ഓടുന്നുണ്ടാവും. അന്നും തുടക്കമിട്ടത് കെ എം ഷാജിയായിരുന്നു. പെണ്ണിനെ ആകെ എന്തോ താറടിച്ച് കാണിക്കണം, അത് കെ കെ ശൈല ടീച്ചറായാലും വീണ ജോർജായാലും സമമാണ് എന്ന് പറയുന്ന തരത്തിലേക്ക് കെ എം ഷാജിയുടെ പ്രസ്താവന പോവുകയാണ്. ഒന്നിനും കൊള്ളാത്ത ഒരാളാണോ, അല്ലെങ്കിൽ ഷാജി പറഞ്ഞത് ഒന്നിനും കൊള്ളാത്ത ഒരു സാധനമാണോ വീണ ജോർജ് എന്ന സംസ്ഥാനത്തിൻ്റെ ആരോഗ്യവകുപ്പ് മന്ത്രി പറയുന്ന ഷാജിയോ? നമുക്ക് ആ പരിശോധനയും നടത്താം. രണ്ടാം തവണ എം എൽ എ ആയി വിജയിച്ച് വന്ന് ഇപ്പോൾ 2.5 വർഷക്കാലമായി ആരോഗ്യവകുപ്പ് മന്ത്രിയായി പ്രവർത്തിക്കുന്ന വീണ ജോർജിനെ പറ്റി പറയുമ്പോൾ, തിരുവനന്തപുരം ഗവൺമെൻറ് വിമൻസ് കോളേജിൽ നിന്ന് ഫിസിക്സിൽ ബിരുദവും ബിരുദാനന്തര ബിരുദവും കരസ്ഥമാക്കിയതാണ് ശ്രീമതി വീണ ജോർജ്. കേരള യൂണിവേഴ്സിറ്റിയിലെ അന്നത്തെ റാങ്ക് ഹോൾഡറായിരുന്നു. റാങ്കോടുകൂടി BEd കംപ്ലീറ്റ് ചെയ്യുന്നു. ജേർണലിസം തിരഞ്ഞെടുക്കുന്നതിന് മുൻപ് ഏകദേശം 1 വർഷത്തോളം പത്തനംതിട്ടയിലെ കാത്തോലിക് കോളേജിൽ ഫിസിക്സ് പഠിപ്പിക്കുകയാണ്. തുടർന്ന് 16 വർഷത്തോളം കേരളത്തിലെ വിവിധങ്ങളായ ന്യൂസ് ചാനലുകളിലെ ജോലി ചെയ്യുന്നു മാധ്യമപ്രവർത്തകയായി. ഇതിനെല്ലാം ശേഷമാണ് ആദ്യമായി തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്, 2016 6 മുളയിൽ. അന്ന് കോൺഗ്രസിലെ ശിവദാസൻ നായരെ 7646 വോട്ടുകൾക്കാണ് അവർ പരാജയപ്പെടുത്തുന്നത്. ഇതേ വിജയം 2021 ആവർത്തിക്കുന്നു. ഭൂരിപക്ഷം 2.5 ഇരട്ടിയോളം വർദ്ധിപ്പിക്കുന്നു. 19003 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് നിയമസഭയിലേക്ക് വീണ്ടും തിരഞ്ഞെടുക്കപ്പെടുന്നതും രണ്ടാം പിണറായി സർക്കാരിൽ ആരോഗ്യവകുപ്പ് മന്ത്രിയായി ഇപ്പോൾ പ്രവർത്തിച്ചു വരുന്നതും. ഇപ്പോൾ ഈ പ്രസംഗം നടത്തിയിരിക്കുന്ന ഷാജിയുടെ യോഗ്യത എന്താണ്? ആരാണ് ഷാജി? 10ാം ക്ലാസ് എഴുതി തോറ്റത് 2 തവണ, എന്നാൽ പിന്നെ +2 പാസ്സായിട്ടുണ്ടാവും. ഓ, അന്ന് +2 ഇല്ല, P degree ആണ്. P degree തോറ്റു, നൈസായിട്ട്. അതോടെ പഠിപ്പ് കഴിഞ്ഞു. പിന്നെയോ 2006 ഇരവിപുരത്ത് പോയിട്ട് മത്സരിക്കുന്നു. അന്ന് ഇരവിപുരത്ത് നിന്ന് 3 ആളുകൾ മാത്രമുള്ള ഇപ്പോഴത്തെ RSP ഉണ്ടല്ലോ, ആ RSPയിലെ നേതാവുമായി മത്സരിച്ച് പരാജയപ്പെടുന്നു. അതും 24,000 വോട്ടുകൾക്കാണ് ഷാജി അന്ന് തോൽക്കുന്നത്. മത്സരിച്ച ആളുടെ പേര് AA അസീസ്. 2011 മണ്ഡല പുനർനിർണയത്തിന് ശേഷം അഴീക്കോട് നിന്ന് ആദ്യമായി നിയമസഭയുടെ പടി കാണുന്നത്. അതാവട്ടെ, പിന്നീട് 1/2 MLA സംഗതി വർഗീയത പറഞ്ഞ് മതം പറഞ്ഞ് വോട്ട് പിടിച്ചു എന്നുള്ളതായിരുന്നു കേസ്. 2021 അഴീക്കോടുകാർ അന്ന് പറ്റിയ അബദ്ധം അങ്ങോട്ട് തിരുത്തി.
മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി മെമ്പർ കെ വി സുമേഷിനെ അഴീക്കോട് കാർ വിജയിപ്പിച്ചു വിട്ടു. ഷാജി ആവട്ടെ പെട്ടിയും തൂക്കി വീട്ടിലിരിപ്പായി ഇഞ്ചി കൃഷിയും തുടങ്ങി. ഇപ്പോഴെന്താണ് പണി? രണ്ടാം തവണയും വിജയിച്ച് എം എൽ എ ആയിരിക്കുന്ന വീണ ജോർജ് ആരോഗ്യവകുപ്പ് മന്ത്രിയായി നിൽക്കുന്നു. 2021 തൊട്ട് വീട്ടിലിരിക്കുന്ന ഷാജി ആവട്ടെ നിരവധി അഴിമതി കോഴ കേസുകളിൽ പോലീസ് ഉൾപ്പെടെയുള്ള ഇഡി ഉൾപ്പെടെയുള്ള വിവിധ അന്വേഷണ ഏജൻസികളുടെ റെയ്ഡും അന്വേഷണമൊക്കെ ആയിട്ട് ഇങ്ങനെ കാലം കഴിച്ച് കൂട്ടുന്നു. ആൾക്കാർക്കെതിരെ വ്യക്തിപരമായ അധിക്ഷേപം നടത്താം, അത് മാന്യതയ്ക്ക് നിരക്കുന്ന രീതിയിലാവണം. ഇങ്ങനെ സ്ത്രീവിരുദ്ധത പറഞ്ഞ് മ്ലേച്ഛമായ വാക്കുകൾ ഉപയോഗിച്ച് അധികാരം നഷ്ടപ്പെട്ട ലീഗുകാരൻ പിന്നെ കടിഞ്ഞാണല്ലാത്ത കുതിരയാണ് എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അധികാരമില്ലെങ്കിൽ അവരെന്തും ചെയ്യും. അങ്ങനെ ഇപ്പോൾ നമ്മൾ കാണുന്ന മറ്റൊരു ഭയാനകമായ വേർഷനിലൂടെയാണ് കെ എം ഷാജി കടന്നു പോകുന്നത് എന്ന് പറയേണ്ടി വരും. ഇനി ഇതിനകത്ത് മാധ്യമങ്ങൾ ഇടപെട്ട രീതിയാണ്. ഒരു മന്ത്രിയെ സാധനം എന്ന് ഇൻവെർട്ടഡ് കൊമ്മയിലിടുന്ന സംഭവമാണ് വിളിച്ചാക്ഷേപിച്ചിട്ട് പോലും നമ്മുടെ മീഡിയ എങ്ങനെ കൈകാര്യം ചെയ്തു എന്നുള്ളതാണ്. ഇതേ സ്ഥാനത്ത് കെ എം ഷാജിക്ക് പകരം സി പി എമ്മിലെ മറ്റേതെങ്കിലും ഒരു ആൾ, എം എൽ എ ആയി മത്സരിച്ച് ആദ്യം വിജയിക്കുകയും പിന്നീട് തോൽക്കുകയും ചെയ്ത് നിൽക്കുന്ന ഒരാൾ ഇതേ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഒരാളെക്കുറിച്ച് നടത്തി എന്നിരിക്കട്ടെ, എന്തായിരിക്കും ഇവിടുത്തെ കോലാഹലങ്ങൾ? മാതൃഭൂമിയുടെ കാർഡാണ്, അന്തവും കുന്തവും തിരിയാത്ത ആളാണ് ആരോഗ്യവകുപ്പിൻ്റെ തലപ്പത്ത്. കെ കെ ശൈലജയെ പുകഴ്ത്തിയും വീണ ജോർജിനെ വിമർശിച്ചും കെ എം ഷാജി. കെ കെ ശൈലജയെ പേടിയുണ്ടാവുമല്ലോ, പെണ്ണിനെന്താ കുഴപ്പമെന്ന് ഷാജിയുടെ മുഖത്ത് നോക്കി കൈ ചൂണ്ടി ചോദിച്ച ആളാണ് മുൻ ആരോഗ്യവകുപ്പ് മന്ത്രി കൂടിയായിരിക്കുന്ന കെ കെ ശൈല ടീച്ചർ. അപ്പോൾ ടീച്ചർ വലുതാണ്, വീണ ജോർജ് ചെറുതാണ് എന്നുള്ള കമ്പാരിസൺ അവിടെ നിൽക്കട്ടെ. എന്തായാലും ആരോഗ്യവകുപ്പിനകത്ത് രണ്ടുപേരും നടത്തിയിരിക്കുന്ന പ്രവർത്തനങ്ങളുണ്ട്, അതൊക്കെ നാട്ടുകാർ പരിശോധിക്കട്ടെ. ശ്രദ്ധിക്കേണ്ടത് അന്തവും കുന്തവും തിരിയാത്ത ആളായിട്ട് അവിടെ മാറുന്നു. ഇത് അന്തവും കുന്തവും തിരിയാത്ത സാധനമാണ് എന്ന് ഷാജി വീണ്ടും വീണ്ടും എടുത്തു പറഞ്ഞ സാധനം മാതൃഭൂമിക്കാർക്ക് അത് ആളായി മാറുന്നു. ഷാജിയല്ലേ, ക്ഷമിച്ച് കളഞ്ഞേക്കാം. സാറല്ല പോട്ടെ. റിപ്പോർട്ടറിൻ്റെ ആദ്യത്തെ കാർഡ്, ആരോഗ്യമന്ത്രിക്ക് അന്തവും കുന്തവും ഇല്ല, വെറും ഷോ കളി മാത്രം. ആക്ഷേപിച്ച് കെ എം ഷാജി. ആരോഗ്യമന്ത്രിക്ക് അന്തവും കുന്തവും ഇല്ല എന്നുള്ളത് മാത്രമല്ലല്ലോ, ആരോഗ്യമന്ത്രി അന്തവും കുന്തവും ഇല്ലാത്ത സാധനമാണെന്നല്ലേ ഷാജി പറഞ്ഞത്? അത് മുങ്ങിപ്പോയതാണോ? കാർഡ് തയ്യാറാക്കുന്ന ഡിസൈൻ ചെയ്യുന്ന ആൾക്ക് അത്രയും വിവരമുള്ളൂ എന്ന് നമ്മൾ കരുതേണ്ടി വരും അല്ലേ? ഇതാവായിരുന്നു റിപ്പോർട്ടറിൻ്റെ രണ്ടാമത്തെ കാർഡ്. നിപ്പ എന്ന് കേൾക്കുമ്പോൾ വവ്വാലിനെയും ദുരന്തം എന്ന് കേൾക്കുമ്പോൾ മുഖ്യമന്ത്രിയുമാണ് ഓർമ്മ വരുന്നത്. ഷാജിയുടെ വളിച്ചു നിൽക്കുന്ന ചിരിച്ചു നിൽക്കുന്ന ഫോട്ടോ, പിറകിൽ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ മുഖത്ത് കൈകൊടുത്ത് ഇങ്ങനെ ചിന്താനുക്തനായി നിൽക്കുന്ന മറ്റൊരു ഗൗരവമുയർന്ന മുഖം. കൊടുക്കുന്ന വാർത്തകളിലും തയ്യാറാക്കുന്ന കാർഡുകളിലും ഫോട്ടോ തിരഞ്ഞെടുക്കുന്നതിൻ്റെ രാഷ്ട്രീയം നമുക്ക് വേറെ പറയേണ്ടതാണ്. ഇതിനകത്ത് നോക്കാം. അപ്പോൾ ഷാജി എന്തോ മഹത്തായ ഒരു സംഭവം പറഞ്ഞതുപോലെയാണ് റിപ്പോർട്ടിൻ്റെ ഈ കാർഡ് കാണുന്ന ഏതൊരാൾക്കും മനസ്സിലാവുക. കൃത്യമായ നിലയിൽ ഷാജി പറഞ്ഞതിനെ ഒരു വാക്ക് അങ്ങോടോ ഇങ്ങോടോ മാറ്റാതെ ആകെ കൂടിയൊരു കാർഡ് കണ്ടത് 24-നകത്താണ്. അന്തവും കുന്തവും തിരിയാത്ത സാധനം, ആരോഗ്യമന്ത്രിക്കെതിരെ സ്ത്രീവിരുദ്ധ പരാമർശവുമായി കെ എം ഷാജി. അപ്പോൾ ഇത് സ്ത്രീവിരുദ്ധതയാണ് എന്ന് കൃത്യമായി ആർക്കറിയാം? മാധ്യമപ്രവർത്തകർക്കറിയാം. പിന്നെ എന്തുകൊണ്ട് 24-ലെ മാധ്യമപ്രവർത്തകൻ മാത്രം ഇതൊരു സ്ത്രീവിരുദ്ധതയാണെന്ന് പറയുന്നു? മറ്റുള്ളവർക്ക് അത് സാധാരണ ഒരു പ്രസംഗമായി മാത്രം തോന്നുന്നു? അതാണ് പറഞ്ഞത്, ഇതെല്ലാം ഒരു മീഡിയ സിൻഡിക്കേറ്റിൻ്റെ ഭാഗമാണ് എന്നുള്ളത് മാത്രമല്ല, വീണ ജോർജ് എന്ന് പറയുന്ന മന്ത്രി മുൻ മാധ്യമപ്രവർത്തകയാണ്, കുറേ കാലം ഇവരുടെയൊക്കെ സഹപ്രവർത്തക കൂടിയായിരുന്നു. അപ്പോൾ ലേശം മറ്റേ കോംപ്ലക്സ് ഉണ്ടാവുമല്ലോ, അത് വർക്കൗട്ട് ചെയ്തതാണ്. ഷാജി നടത്തിയിരിക്കുന്ന പ്രസംഗവും ഒപ്പം മാധ്യമങ്ങൾ അതിനോട് സ്വീകരിച്ചിരിക്കുന്ന സമീപനവും രണ്ടും ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. ഒന്ന് മാത്രമല്ല, രണ്ടും ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്.